പയ്യന്നൂരിലെ നിർദ്ദിഷ്ട മൾട്ടിപർപ്പസ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വീണ്ടും മുടങ്ങി വർഷം മാർച്ച് മാസത്തിൽ നിർമ്മാണം ലക്ഷ്യം എന്നാൽ നിലവിലെ അവസ്ഥയിൽ സമീപകാലത്തൊന്നും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് പയ്യന്നൂരിന്റെ കായിക വികസനത്തിന് കൂടുതൽ അവസരമൊരുക്കാനാണ് നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏറെ നാളായിട്ടും നിർമ്മാണ പ്രവർത്തനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല പയ്യന്നൂരിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ഈ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ കായികമന്ത്രിയായ ഇ പി ജയരാജനാണ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിയൊന്ന് മെയ് മാസത്തിലാണ് പ്രവൃത്തി ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടത് മുനിസിപ്പൽ സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം എന്നിങ്ങനെ യഥാക്രമം എട്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി ആറ് ദശാംശം ഏഴ് നാല് കോടിയുമാണ് അനുവദിച്ചത് അംഗീകരിച്ച പ്ലാനിൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ സ്വിമ്മിംഗ് പൂൾ ഇൻഡോർ സ്റ്റേഡിയം ടോയ്ലറ്റ് ചേഞ്ചിംഗ് റൂം എന്നിവയും ഫുട്ബോൾ സ്റ്റേഡിയവുമാണ് ഉണ്ടായിരുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആദ്യഘട്ടത്തിൽ പ്രവർത്തികൾ തടസ്സപ്പെട്ടിരുന്നു നിർമ്മാണ കാലാവധി കഴിഞ്ഞിട്ടും കോൺട്രാക്ട് നടപടികൾ പൂർത്തീകരിക്കാതിരുന്നതും നിർമ്മാണത്തെ സാരമായി ബാധിച്ചു ഇതേ തുടർന്ന് മെയ് അവസാനം കിറ്റ്കോ അധികൃതരും ടി ഐ മധുസൂദൻ എം എൽ എയും കോൺട്രാക്ടർ പ്രതിനിധികളും ചർച്ച ചെയ്യുകയും പ്രവൃത്തി പെട്ടെന്ന് പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ജൂൺ അവസാനം കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ പൈനൂർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അവലോകന യോഗവും ചേർന്നു നിർമ്മാണ പ്രവൃത്തികൾ ഇരുപത്തിമൂന്ന് മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കാനാണ് അന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചത് എന്നാൽ യോഗം കഴിഞ്ഞ് രണ്ടു മാസത്തോളമായിട്ടും സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചിട്ടില്ല സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള സ്ഥലത്ത് കാട് കയറുകയും പൈലിംഗിനായി ഇട്ട ഇരുമ്പ് കമ്പികൾ ഉൾപ്പെടെ കാട് മൂടുകയും ചെയ്തു അതേസമയം കിഫ്ബി പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ഇതിന് തൊട്ടടുത്തായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ശിലാസ്ഥാപനം നടത്തിയ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിയേറ്റർ സമുച്ചയം പൂർത്തിയാകാനാവുകയും ചെയ്തു പുതിയ ബസ്റ്റാൻഡിന്റെ സ്ഥിതി ദയനീയമാണ് നഗരസഭ ആത്മാർത്ഥമായി പരിശോധിച്ച് പയ്യന്നൂരിന്റെ ഈ വികസന മാന്ദ്യത്തിന് അതായത് വലിയ ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു നഗരത്തിനെ ഇങ്ങനെ വികസന മുരടിപ്പിൻ്റെ പേരിൽ വീർപ്പ് മുട്ടിക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾ പിന്മാറണം ഈ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിലെ ഏത് ചുവപ്പ് നാടയിലാണോ അത് പെട്ടിട്ടുള്ളത് അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വികസനത്തിനായി തുറന്നുകൊടുക്കാനും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇടപെടാനും ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ട അധികാരികൾ എല്ലാം തയ്യാറാകണം എന്നാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത് Network News by Eno.